സോ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഒരു ബോട്ടിൽ ക്രഷ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരു ബോട്ടിൽ എടുക്കാം. ഓക്കെ, ഈ രീതിയിലല്ല നമുക്ക് എയർ പ്രഷർ വഴി നമുക്ക് ഇത് ക്രഷ് ചെയ്യാൻ നോക്കാം. സോ ലെറ്റ്സ് ബിഗിൻ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പൊ നമ്മൾ ആദ്യം ഒരു ബോട്ടിൽ എടുത്തു, പ്ലാസ്റ്റിക് ബോട്ടിലാണ്. നമുക്ക് ഇതിൽ കുറച്ച് ചൂടുകൾ വയ്ക്കുന്നത്. ഓക്കെ, ഓക്കെ, നമ്മൾ ഇതിൽ നമ്മൾ ചൂടുകൾ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നല്ല അടിക്കുന്ന സ്പ്രെഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ എല്ലാടിക്കും സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് തണുത്തുള്ള തണുത്തോളം ഇതിന് പോലെ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ബോട്ടിൽ ക്രാഷ് ആണെങ്കിൽ നമ്മുടെ ബോട്ടിലൂടെ ക്രാഷ് ചെയ്യുന്നത്. അത് നമ്മളൊന്ന് തുറന്നു നോക്കാം. അപ്പൊ നമ്മൾ തുറക്കുമ്പോൾ നേരെ ഗൈസ് നമുക്കിത് ഒന്നും കൂടി ട്രൈ ചെയ്യാം. ഇപ്പ്രാവശ്യം നമുക്കൊരു വേറൊരു മോഡല് ബോട്ടിലെടുക്കാം. നമുക്കിത് ചൂടുള്ള വയ്ക്കാം. മോടി കൂട്ടിയിട്ടുണ്ട്. നല്ല ചൂടാണ് ഈ വെള്ളത്തിന്. ഓക്കെ, നമുക്കിതിൽ തണുത്തുള്ള വയ്ക്കാം. ഇപ്രാവശ്യം കാണാൻ സാധിക്കും കൈവശത്തിനെക്കാട്ടി നല്ല വൃത്തി തോടിയുന്നുണ്ട്. കൈവശം നമ്മൾ എടുത്തത് അത്ര ചൂടില്ലാത്ത വെള്ളം ആയതുകൊണ്ടായിട്ടും ചിലപ്പോൾ ഇത് അധികം ഇതേപോലെ ബെൻഡാവാതിരിക്കും. ഓക്കെ, കാണാൻ സാധിക്കും നമ്മുടെ ബോട്ട് നല്ല വൃത്തിയിൽ തന്നെ ബെൻഡായിട്ടുണ്ട്. ഓക്കെ, സോ ഗൈസ് ഇതിന്റെ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലിനുള്ളിൽ ചൂടുള്ള വെക്കുമ്പോൾ അത് ഹീറ്റായ അതിനുള്ളിലുണ്ടായ എയർ മോളിക്യൂൾസ് എക്സ്പാൻഡ് ആയി പുറത്തേക്ക്, അതിനുള്ളിലെ എയർ പുറത്തേക്ക് വരെ ചെയ്യും. ഇനി നമ്മൾ അതിനുള്ളിൽ മൂടി കൊണ്ട് അടക്കുമ്പോൾ അതിനുള്ളിലുണ്ടായ പ്രഷറും കുറവും പുറത്തുണ്ടായ പ്രഷറും കൂടുതലുമായി. അപ്പം മുകളിൽ തണുത്തുള്ള വെക്കുമ്പോൾ നമ്മൾ അതിന് ഉള്ളിലെ പ്രഷറും പുറത്തിലെ പ്രഷറും അണ്ണിയുമാണ്. അപ്പം അത് നമ്മളെ എയർ പ്രഷർ കൊണ്ട് അത് ബെൻഡായി ക്രഷ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, വലിയ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൊടുക്കുന്നു. അതേപോലെ ചെയ്ത് നോക്കുക. നമുക്കൊരു പുതിയ വീഡിയോ മേക്കാൻ വരേക്കും. ബൈ.